ഹലോ, വെൽക്കം ടു ഷുറിൻസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ പാക്കുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുകയെന്ന് നോക്കുന്നതിൻ്റെ മുന്നേ ആദ്യം നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. അതായത് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് ചെയ്താലുള്ള ഗുണങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഡാൻഡ്രഫ് മാറിക്കിട്ടും, അതായത് താരൻ. സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചാൽ ഫംഗസ്. ചിലരുടെ തലയിൽ ഫംഗസ്, ഒരു ബാക്ടീരിയ പോലെയുള്ള ഫംഗസ് ഉണ്ടാവും, അത് മാറിക്കിട്ടും. അതേപോലെ തേർഡ് വൺ സ്പ്ലിറ്റ്നെസ്, അതായത് ഒരു മുടിയുടെ തലപ്പന്നെ രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേർതിരിഞ്ഞ് നിൽക്കുക, ആ ഒരു പ്രശ്നവും നമുക്ക് മാറിക്കിട്ടും. ഫോർത്ത് വൺ, ചിലരുടെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകും. ആ കൊഴിഞ്ഞു പോകുന്ന എന്ത് ചെയ്യും, ഈ പാക്ക് തേക്കുന്നത് കൂടിയത് നിന്നിട്ട് മുടി വളരാൻ തുടങ്ങും. ഫിഫ്ത്ത് വൺ, മുടിയുടെ ഡ്രൈനെസ് മാറിയിട്ട് മുടി എന്ത് ചെയ്യും, സ്മൂത്ത് ആൻഡ് സിൽക്കി ആവും. നമുക്കൊരു ഷാമ്പു ഇട്ട ഫീല് ഇത് തേച്ചാൽ തന്നെ നമുക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ റിസൾട്ട് കിട്ടും, മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആവും. അപ്പം ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് വട്ടമാണ് ഈ പാക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മാസത്തിൽ എട്ട് വട്ടം. അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഹെയറിൽ വരുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നന്നായിട്ട് മുടി കൊഴിയുന്ന ആൾക്കാരാണെങ്കിൽ മാസത്തിൽ എട്ട് വട്ടം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്തവരെ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യുക. രണ്ട് വട്ടം ചെയ്ത് വെച്ചിട്ടും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ തൈര് ഒഴിക്കുകയാണ്. പിന്നെ നമ്മൾ തൈര് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ബൗളിൽ ഒട്ടും വെള്ളം പാടില്ല. അതിന് രണ്ട് സ്പൂൺ ഞാൻ തൈര് ഒഴിക്കുകയാണ്. ഈ തൈരിൻ്റെ കട്ട നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഈ പാക്ക് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം കേട്ടോ. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പാക്കിൻ്റെ ക്വാണ്ടിറ്റി രണ്ട്, അതായത് ഗേൾസ് ആണെങ്കിൽ രണ്ട് പേർക്ക് യൂസ് ചെയ്യാം കേട്ടോ. ബോയ്സ് ആണെങ്കിൽ പിന്നെ നാലോ അഞ്ചോ പേർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എത്ര പേരാണോ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാം. നമ്മൾ ഈ തൈരിൻ്റെ കട്ട നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റായ മുട്ട നമുക്ക് പൊട്ടിച്ചു വാരാം. അപ്പോൾ മുട്ടയുടെ വെള്ള മാത്രമല്ല മഞ്ഞ് രണ്ടും എടുക്കണം കേട്ടോ. എങ്കിലുള്ള നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും ഈ എഗ്ഗിൻ്റെ എല്ലോ നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ എന്താ പറയുക, എഗ്ഗിൻ്റെ സ്മെല്ല് വരുമോ എന്നുള്ളൊരു പേടിയുണ്ടാവും. പക്ഷേ ഒട്ടും എടുക്കണ 100% നമുക്ക് എഗ്ഗിൻ്റെ സ്മെല്ല് ഉണ്ടാവത്തേ ഇല്ല. അപ്പോൾ ഞാൻ ഈ പാക്ക് ആഴ്ചയിൽ രണ്ട് വട്ടം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എഗ്ഗിൻ്റെ സ്മെല്ലേ ഉണ്ടാകത്തില്ല. നമ്മൾ സോപ്പിട്ടിട്ട് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എഗ്ഗിൻ്റെ സ്മെല്ല് ഉണ്ടാകത്തില്ല. നമുക്ക് ആ തൈരിൻ്റെ സ്മെല്ല് മാത്രമേ എന്ത് സോപ്പിടാതെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ. എഗ്ഗിൻ്റെ സ്മെല്ല് ഒട്ടും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് 100% ഷുവറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് ഒരു ചെറിയ പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഹെയർ വാഷ് ചെയ്ത ശേഷം നമ്മുടെ ബാത്റൂമും കൂടി ഒന്ന് വാഷ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളതാണ്, ഞാനത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്കൊരു മുട്ട ഒഴിച്ചു കഴിഞ്ഞു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക, അതായത് നമ്മുടെ തൈരും നമ്മുടെ മുട്ടിമ്പാടം നന്നായിട്ട് ജോയിൻ ചെയ്യുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഈ പാക്ക് യൂസ് ചെയ്യാം. പിന്നെ എന്താ, എപ്പോഴാണ് നമ്മൾ ഈ പാക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ നമ്മൾ നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. അതായത് തലയുടെ ഓട്ടിയിൽ, അതായത് സ്കാർഫിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എങ്കിലുള്ള പെർഫെക്റ്റ് റിസൾട്ട് കിട്ടുക കേട്ടോ. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നന്നായി മസാജ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾ തേച്ച് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കാരണം എനിക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. മുടി നല്ല ഷാമ്പു ഇട്ട പോലെ നല്ല സിൽക്കി സ്മൂത്തും ആയിരിക്കും. ആ മുടിയുടെ സോഫ്റ്റ്നെസ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡ്രൈ ഉള്ള നമ്മുടെ ഹെയർ ആണെങ്കിൽ നന്നായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞു, ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ ഹെയർ പാക്ക് വളരെ സിമ്പിളാണ്, ഈസിയാണ്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് വലുതാണ്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ള ഒരു പാക്കാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക.
അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ഒരുപാട് ഹോം റെമഡീസ് വെയിറ്റ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. താങ്ക് യു.